ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു എനർജി ഡ്രിങ്കാണ്. എനർജി ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. വേറൊന്നുമല്ല, ഇതാണ്ട ചെറുജീരകമില്ലേ, ജീരകം, ചെറിയ ജീരകം, പെരിഞ്ജീരകം അല്ല കേട്ടോ. കറിയിലൊക്കെ ഉപയോഗിക്കുന്ന ജീരകം ആരും എടുക്കരുത്. കാരണം എനിക്ക് പണ്ട് ചെറുപ്പത്തിലൊക്കെ എപ്പോഴും തെറ്റുപറ്റുമായിരുന്നു. ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ അതേ പത്തിലൊക്കെ പഠിക്കും, അപ്പോൾ അത്ര വലിയ കുട്ടിയല്ലല്ലോ. ആ സമയത്തൊക്കെ തെറ്റുപറ്റുമായിരുന്നു. ജീരകം മാറിപ്പോവും, അതുപോലെ മാറിപ്പോണവരുണ്ടാവും. പെരിഞ്ജീരകവും ചെറിയ ജീരകവും കൂടി മാറിപ്പോകുമായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ജീരകവെള്ളമൊക്കെ ഉണ്ടാക്കുന്ന ജീരകം കേട്ടോ. ആ ജീരകം എടുക്കുക, എന്നിട്ട് ഇത് വേണ്ട, ഇത്രയും വലിയൊരു ഗ്ലാസ് എടുക്കണം. ചായ ഗ്ലാസ് അല്ല, അതിൽ കൂടുതൽ വലിയ ഒരു ഗ്ലാസ് എടുത്തിട്ട് ജീരകം കുറച്ചിടുക. ഇട്ട ശേഷം നമുക്കിതേ നോക്കി കുറച്ച് വെള്ളം ഒഴിക്കണം. ഞാൻ തന്നെ വീഡിയോ പിടിക്കണതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഉണ്ടോ, ഇതിൽ വെള്ളം ഒഴിക്കാം. നല്ലോണം നിറച്ചൊഴിച്ചോ കേട്ടോ. ഉണ്ടോ, വെള്ളം ഒഴിച്ച ശേഷം നമ്മളിതുപോലെ ഇളക്കിയിട്ട് പഞ്ചസാര ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര ചേർക്കാം കേട്ടോ. പക്ഷേ എനിക്കങ്ങനെ പഞ്ചസാര ചേർക്കാൻ ഇഷ്ടമൊന്നുമല്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ ഒരു ദിവസം അടച്ച് വെക്കണം. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ നമ്മൾ രാവിലെ എണീക്കൂലേ, എണീക്കുമ്പോൾ തന്നെ വേറൊന്നും കഴിക്കാതെ വെറും വയറ്റിൽ ഇതങ്ങ് കഴിക്കണം. ഈ ജീരകമൊക്കെ അപ്പം ഇതിൽ കുറച്ച് അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാകും, പിന്നെ നല്ല ഇതിൽ സോഫ്റ്റ് ആയിട്ടുണ്ടാകും. ഇതപ്പോൾ കടിച്ച് തിന്നാണ് കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനും കൊണ്ട് വളരെ ഉപകാരങ്ങളുണ്ട് ഈ ജീരകം കൊണ്ട്. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇപ്പം ചൂടുകാലമല്ലേ, ചൂടുകാലമാകുമ്പോൾ നമ്മുടെ ശരീരവും ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ ചൂടെല്ലാം മാറും, ശരീരത്തിലെ ചൂടൊക്കെ മാറി നമുക്ക് നല്ല എനർജി കിട്ടും. അതുപോലെ നമ്മുടെ തലയിലെ മുടികൊഴിച്ചിലൊക്കെ മാറും ജീരകത്തിൻ്റെ ഇത് ചെല്ലുമ്പോൾ. അതുപോലെ തന്നെയാണ് നമുക്ക് വയറിൽ എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ, ഗ്യാസ് ട്രബിൾ, അതുപോലെ പുളിച്ച് കേട്ടലെന്ന് അറിയില്ലേ, എന്തെങ്കിലും കഴിച്ച് കൂടുതലൊക്കെ കഴിച്ചു പോയാൽ ഇങ്ങനെ പിന്നെയും പിന്നെയും വായ ഇങ്ങനെ നമുക്ക് ശർദ്ദിക്കാൻ വന്ന പോലെയല്ല, ഇങ്ങനെ ആ ഇത് രുചി ഇങ്ങനെ വായിൽ വരില്ലേ, അതിനെയാണ് പുളിച്ച് കേട്ടൽ എന്ന് പറയുന്നത്. അങ്ങനെ പുളിച്ച് കേട്ടലൊന്നും ഉണ്ടാവില്ല. അതുപോലെ കിഡ്നി സ്റ്റോണൊക്കെ ഉള്ളവർക്ക് ഇത് നല്ല ഉപകാരപ്രദമാണ്. കാരണം വെള്ളം, പിന്നെ യൂറിനറി ഇൻഫെക്ഷനൊക്കെ ഉള്ളവർക്കും എല്ലാവർക്കും ഇത് കുടിക്കണം നല്ലതാണ് കേട്ടോ. അതുപോലെ ചെറിയ കുട്ടികളില്ലേ, ചെറിയ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇത് എങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ, അവർ ജീരകം കഴിക്കത്തില്ലല്ലോ, അപ്പോൾ അരച്ച് ചേർത്ത് കൊടുത്താൽ മതി, അവർ കഴിച്ചോളും. അല്ല ഇത്തിരി, അതാണ് പറഞ്ഞത് പഞ്ചസാരയല്ല, പഞ്ചസാരയ്ക്ക് നല്ല പഞ്ചസാര ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ നമ്മുടെ ചെറിയ കൽക്കണ്ടല്ലേ, കൽക്കണ്ടം ഇങ്ങനെ സ്ക്വയർ മേടിക്കാൻ കിട്ടുമല്ലോ സൂപ്പർ മാർക്കറ്റിലൊക്കെ, അത് മേടിച്ചാലും മതി. അതും കൂടി ചേർത്ത് അങ്ങോട്ട് അലിയിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് അരച്ചങ്ങ് കൊടുത്താൽ മതി കുഞ്ഞുകുട്ടികൾക്ക്. അപ്പോൾ അവർക്കും നല്ലതാണ്, വീരശല്യമൊക്കെ മാറും, എല്ലാ തരം അസുഖങ്ങളും മാറും, സന്ധി വേദനകളൊക്കെ ഉണ്ടെങ്കിൽ മാറും. യൂറിനറി ഇൻഫെക്ഷന് ഒത്തിരി നല്ലത് കേട്ടോ. അതുപോലെ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കണം. ചൂടുകാലമാണ്, മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ നല്ല ചൂടുകാലമാണ്. ഇനി എന്തായാലും നല്ലോണം വെള്ളം കുടിക്കുക, കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് ഇത് ഉപകാരപ്പെടും. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനലിൻ്റെ പേര് മറന്നു പോവില്ലല്ലോ. എന്താണ് എൻ്റെ ചാനലിൻ്റെ പേര്? അതെ, നീതാസ് ഡ്രീംസ്. മറക്കരുത് കേട്ടോ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ. അതുപോലെ നിങ്ങൾക്ക് ചാനലിൽ ഇഷ്ടമായെങ്കിൽ അതും പറയാം. ഒന്നും ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.